അള്ളാഹുവിന്റെ അധികാര അവകാശങ്ങളിൽ ആർക്കും ഒരു സംഭവമില്ല ഇല്ലെന്നാണ് യഥാർത്ഥവുമായ വിശ്വാസം. അള്ളാഹു രോഗം മാറ്റാൻ ഇന്ന അവലിയായിട്ട് ഒരു കഴിവ്, പിന്നെ അതുപോലെ മറ്റസുഖങ്ങൾ മാറ്റാനുള്ള കഴിവ്, കുട്ടികളെ കൊടുക്കാനുള്ള കഴിവ്, ഇങ്ങനെ ഓരോ കഴിവ് അള്ളാഹു സുബ്ഹാനഹു ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട് എന്ന് ഉള്ള വിശ്വാസം ശരിയായിട്ടുള്ള വിശ്വാസമല്ല. അതുപോലെ ആറ്റുകാലമ്മച്ചി എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ഭീമാലിയമ്മച്ച എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതും രണ്ടും തുല്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റുകാലമ്മച്ചി എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവന് അവനും പറയുന്നത് അള്ളാഹ് ദൈവം കൊടുത്ത ശക്തി കൊണ്ടാണ്, ദൈവം കൊടുത്ത ശക്തി കൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ ഇവരും പറയുന്നത് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കാൻ എവിടെയാണ് തെളിവ്? ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തന്നാൽ ഈ സഹോദരന് ഒരു സമാധാനം ഉണ്ടാവും. രണ്ടു രീതിയാണ്. അദ്ദേഹം പറയുന്നത് സുന്നികൾ അല്ല, അള്ളാഹു അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് മഹാൽമാക്കൾക്ക് അള്ളാഹു ഇങ്ങനെ ഈ രോഗം മാറ്റാനുള്ള കഴിവ്, അതുപോലെ തന്നെ അത്ഭുതങ്ങൾക്ക് കാണിക്കാനുള്ള കഴിവ് ഇത് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നതിന് എന്താണ് രേഖ? പരിശുദ്ധ ഖുർആനാണ് രേഖ. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു അല്ല, ദൈവമല്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു അന്നീ മദ്ജിഉകും ബിആദരിം മിൻ റബ്ബികും അന്നീ അഖ്ലഖുകും മിൻ തീനി കഹിയത്തി ത്വൈരി ഫഅംഹു ബിഹി ഫയകൂനു ത്വൈറൻ ബിഇദ്നില്ലാഹ്. ബഹുമാനപ്പെട്ട ഈസാ നബി പറഞ്ഞു ഞാൻ കളിമണ്ണ് കൊണ്ട് ഒരു പക്ഷിയുടെ രൂപം പടക്കുന്നു, എന്നിട്ട് ഞാനത് ഊതും, ഊതുമ്പോൾ ഫയകൂനു ത്വൈറൻ ബിഇദ്നില്ലാഹ്, അത് പാറി പറക്കുന്നു. കോഴിയുടെ മുന്നോടി കുഴങ്ങി ചൊന്നാരേ തൂക്കാതെ തൂങ്ങി പറഞ്ഞിട്ടോ അള്ളാഹുവിന്റെ മാരയിൽ കാണാൻ കഴിയുന്നു. ഇത് അള്ളാഹു അള്ളാഹുവിന്റെ മാത്രം സിദ്ധി അല്ല, അള്ളാഹു തന്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുന്ന കഴിവാണെന്ന് ഖുർആൻ പറയുന്നു. മറ്റൊന്ന് രോഗം സുഖപ്പെടുത്തലാണ്. ഖുർആൻ തന്നെ പറയുന്നു ഈസാത്തുവസ്സലാം ദൈവമല്ലല്ലോ, ദൈവാവതാരമല്ലല്ലോ, ദൈവപുത്രമല്ലല്ലോ, അള്ളാഹുവിന്റെ അധികാര അവകാശങ്ങൾ യഥാവി നടപ്പിലാക്കിയ ഉൾക്കൊള്ളുന്നവരല്ലല്ലോ. അങ്ങനെയുള്ള ഈസാ നബി പറയുന്നു മഹാൻ പറയുന്നു ഞാൻ വെള്ളത്താണ്ട് കുഷ്ഠം പോലെയുള്ള മാറാവ്യാധി രോഗങ്ങൾ, ചികിത്സകന്മാർ വൈദ്യശാസ്ത്രം ചികിത്സ കണ്ടുപിടിച്ചിട്ടില്ലാത്ത രോഗങ്ങൾ, ആ രോഗം ഞാൻ സുഖപ്പെടുത്തുന്നു. വെള്ളപ്പാണ്ട് കുഷ്ഠത്തിനെ ഞാൻ സുഖപ്പെടുത്തുന്നു. മഹാന്മാക്കൾക്ക് അല്ലാഹു ആ കഴിവ് നൽകുന്നു. മാത്രമല്ല മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുന്നു. ആരാ പറയുന്നത്? അല്ലാഹു ജീവിപ്പിക്കല്ല, ഈസാ പറയുകയാണ് ഞാൻ ജീവിപ്പിക്കും മരിച്ചവരെ. അല്ലാഹു അല്ലാത്ത അവന്റെ ഇഷ്ടദാസന്മാർക്ക് അല്ലാഹു ആ കഴിവ് നൽകുകയാണ്. ചത്തേ തകത്തിന്നിരിച്ചോവർ ചാകും കിലസതേ നന്നാക്കിരിച്ചോവർ. ഹുദിന്മാരിൽ പറയുന്നു ഇതൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? ചെയ്തിരില്ല. അള്ളാഹു നൽകിയ കഴിവ് കൊണ്ടാണ്, അള്ളാഹുവിന്റെ ഉദ്യോഗത്ത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ താല്പര്യമനുസരിച്ചാണ്. ഞങ്ങൾക്ക് ആർക്കും അതിൽ തർക്കമില്ല. അള്ളാഹുവിന് ചെയ്യുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് ചെയ്യുന്നത്? അള്ളാഹു നൽകിയ കഴിവ് കൊണ്ടാണ്. ചൊല്ലില്ല ഞാനൊന്നു എന്നോട് ചൊല്ലാതെ ചൊല്ലി എന്റെ അമാനില്ലതെന്നോ പറയുന്നു. അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാനൊന്നും പറയുന്നില്ല. പോലെ കാണാൻ ഞാൻ നിങ്ങളെ അൽബാകമെന്നോ ഞാൻ പറയുന്നത് അള്ളാഹു എനിക്ക് നൽകിയ കഴിവ് കൊണ്ടാണ്. അനുവാദം വന്നാൽന്നോ അനുമതി കിട്ടിയെങ്കിൽ മാത്രമേ ഞാനിതൊക്കെ പറയുകയുള്ളൂ. ഇതാണ് മുഹദീസുകൾ പറയുന്നത്. അത് തന്നെയാണ് ഈസാ നബി പറയുന്നത്. വിശുദ്ധ ഖുർആൻ അത് വരുത്തി കാണിച്ച് നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരികയാണ്. പ്രവാചകന്മാർക്കുണ്ടാകുന്ന മുഹദീസുകളാണ് ഔലിയാക്കൾക്കുണ്ടാകുന്ന കരാറുകളെന്ന് ഇതിനു തന്നെ തന്നെ നമ്മുടെ മുഴുവൻ സർവാദയിലേക്ക് പിടിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പോ അമ്പിയാക്കൾ ഔലിയാക്കൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് ഇതുപോലുള്ള അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള കഴിവ് അള്ളാഹു നൽകുകയാണ്.
ഈ ഒരു കഴിവ് അള്ളാഹു നൽകുകയാണ് എന്ന വിശ്വാസത്തോടെയാണെങ്കിലാൽ അത് തൗഹീദാണ് അവരോട് ചോദിക്കുന്നത്. അതല്ല അവർക്ക് ദൈവത്വം കൽപ്പിച്ചുകൊണ്ട് ദൈവമാണെന്ന് കരുതിക്കൊണ്ടാണോ എങ്കിൽ അത് ചുരുക്കാണ്. ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ മുജാഹിദ് പ്രസിദ്ധീകരണം അൻപതാർ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ദിവ്യത്വം കൽപ്പിക്കുമ്പോഴാണ് ചുരുക്കാകുന്നത്. ദിവ്യത്വം കൽപ്പിച്ചിട്ടില്ലെങ്കിൽ, ദൈവമാണെന്ന് വിശ്വാസമില്ലെങ്കിൽ അത് ഒരിക്കലും ചുരുക്കാവുകയില്ല. താമസക്കാരായ ഞങ്ങളെ വാദല്ല, മുജാഹിദിന്റെ വാദമാണ്. ഇതാ ഞാൻ കാണിക്കാം നിങ്ങളുടെ സൽസഫി അൽമനാർ. അൽമനാറിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങളുടെ സംസ്ഥാന നേതാക്കൾ ഈ കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. വിവാദത്തിന്റെ നിർവചനം, ആ വിവാദത്തിൽ ആരാധനയാകൽ എപ്പോഴാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഈ എ പി അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന മുജാഹിദുകളുടെ ഇന്നത്തെ ഏറ്റവും വലിയ നേതാവും അവരുടെ പരമോന്നത നേതാവുമായ എ പി അബ്ദുൽ ഖാദർ മൗലവി എഴുതിയത് നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണ് അല്ലാഹു സുബ്ഹാനഹു മറ്റു ദൈവങ്ങൾക്ക് ആരാധന നിർവഹിക്കുമ്പോൾ അല്ലെങ്കിൽ വിനയം പ്രകടിപ്പിക്കുമ്പോൾ അവരോട് നൽകുന്ന വിനയ പ്രകടനം അത് ആരാധനയാകണമെങ്കിൽ ദിവ്യത്വം കൽപ്പിക്കണം. കേവലമായ വണക്കത്തിന് ആരാധന എന്ന് പറയില്ല. ദിവ്യത്വം കൽപ്പിക്കുമ്പോൾ നിങ്ങൾ അൽമനാർ, ഇത് അൽമനാർ എന്താ മുഖപത്രമാണ്. അതിൽ പറയുന്നത് കാണാം, ഞങ്ങളെ വക പറയുന്നതല്ല, ഞങ്ങൾ ഈ പറയുന്നത് മുജാഹിദുകളെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്തവും ഒക്കെ തന്നെയും വിവാദത്തും തൗഹീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ അതിന്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പവും ദിവ്യത്വ സങ്കല്പവും അതാ ദൈവമാണെന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞു വിശ്വസിക്കണമെന്ന് പറഞ്ഞു സദന്താരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പല സൈനികളിൽ ഇത് ഒരു നിബന്ധനയായി അംഗീകരിച്ചത് കാണാവുന്നതാണ്. ഇതാ ഞങ്ങൾ പറയുന്നത്, വെറുതെ പറയല്ല. ഖുർആനും അദീസിനും സുന്നത്തിനും കിതാബിലും ഒക്കെ അവർക്കത് നിൽക്കട്ടെ. മുജാഹിദിനെ ഏറ്റവും ചെയ്യുന്നത് അൽമനാറാണ്. ഖുർആൻ എന്നുള്ളത് ഈ അൽമനാറിലായി പറയും. അപ്പൊ ദിവ്യത്വ സങ്കല്പം വേണം, ദൈവമാണെന്ന വിശ്വാസം വേണം, അപ്പോഴാണ് അത് ആരാധനയാവുകയുള്ളൂ ചുരുക്കാവുകയുള്ളൂ. ഇതാ ഞങ്ങളും പറയും. ഇതല്ലാതെ അല്ലാഹു നൽകിയ കഴിവുകൊണ്ട് സത്യവിശ്വാസിയായ മനുഷ്യൻ മുഹമ്മദ് റസൂലുള്ളാ എന്ന് വിശ്വസിക്കുന്ന സത്യവിശ്വാസി അല്ലാഹു നൽകിയ കഴിവുകൊണ്ട് മുഹ്യദ്ദീൻ ചെയ്ത് സഹായിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ യാതൊരു കുഴപ്പവുമില്ല. റസൂൽ വിശ്വസിക്കുന്നു കഴിഞ്ഞ് ചോദിച്ചാൽ യാതൊരു കുഴപ്പവുമില്ല. സഹോദര, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ രണ്ടാമത് ചോദിച്ചല്ലോ ഈ വിളിച്ചു പ്രാർത്ഥന, നിങ്ങൾ പറഞ്ഞത് കൊണ്ടും അങ്ങനെയാ വിളിച്ചു പ്രാർത്ഥന എന്നാണ്. ഞാൻ തിരിച്ചുന്നു ഈ സഹായാർത്ഥന, സഹായം ചോദിക്കൽ, അപേക്ഷിക്കൽ, യാചിക്കൽ. അള്ളാഹുവിന്റെ റസൂലിനോട് നമ്മൾ തർക്കമുള്ള സമസ്തയും മുജാഹിദുമല്ല ചോദിക്കുന്നത്. പൂർവീകരായ സലഫ് സാലിഹുകൾ മുഴുവനും ചോദിച്ചത് കാണാം. മുജാഹിദുകൾ കൂടി അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഹാഫിളു ദുനിയാ എന്ന അവരുടെ നാമത്തിൽ അറിയപ്പെടുന്ന ഹാഫുലി റഹിമുള്ള മഹാൻ. അവരുടെ സ്വന്തം ഗ്രന്ഥമാണിത്. അവർ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുന്നത് കേൾക്കുന്നില്ലെന്നും അവർക്കൊന്നും ഖുർആൻ തിരുന്നില്ലെന്നും അവർക്കൊന്നും ഹദീസ് തിരുന്നില്ലെന്നും സഹീഹ് ബുഖാരിയുടെ വിസ്തൃതമായ വ്യാഖ്യാന ഗ്രന്ഥം, ഫതുഹുൽ ബാരി എന്ന് പറയുന്ന ഏറ്റവും പ്രാമാണിക ഗ്രന്ഥം, അത് രചിച്ചയാളാണ് ഹാസിമുദ്ദീൻ. 3 ലക്ഷത്തോളം വരുന്ന ഹദീസ് പാണ്ഡിത്യമുള്ള മഹാനാണ്. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് പറയുന്ന നോക്കുന്നില്ല. ലോകത്തിന്റെ നേതാക്കളും നേതാവായ നബിയേ, നേതാക്കളും നേതാവായ നബിയേ, മൂസലുകൾക്ക് നേതാവായ നബിയേ, ഹാദീ മിറാഖു മുദിനി ബിൻ മുതമസ്സിക്കി ബിവലായിക്കുന്നിൽ യൗമ കാന വലീദാ. രചനയാണ് നബിയേ, ഞാൻ അങ്ങയോട് വളരെ വിനയപൂർവ്വം ആവശ്യപ്പെടുന്നു. എന്താണ് ഞാൻ ആവശ്യപ്പെടുന്നത്? എനിക്ക് ഈ ലോകത്ത് നല്ല ജീവിതം ലഭ്യമാകണം, ആഹ്റത്തിൽ സുഭിക്ഷമായ ജീവിതം ലഭിക്കണം നബിയേ. അത് ഞാൻ തങ്ങളോട് ആവശ്യപ്പെടുന്നു. ആരാണ് ആവശ്യപ്പെടുന്നത്? സമസ്തന്റെ പ്രസിഡന്റ് എന്നത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്ക് നിഷേധിക്കാൻ തള്ളാറുണ്ടല്ലാത്ത പണ്ഡിതരാ നിങ്ങൾ.